ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ വിഷു ആയാലും പെരുന്നാൾ ആയാലും ക്രിസ്മസ് ആയാലും ഓണമായാലും ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അതിലാർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല, എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ ആഘോഷിക്കാറുണ്ടായിരിക്കും. അത് തന്നെയാണ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പടക്കവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന സാഹചര്യമാണെങ്കിൽ നമ്മൾ അതൊക്കെ വാങ്ങി അത് പൊട്ടിച്ചും അതിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആഘോഷിക്കാറുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്, കാണുമ്പോൾ ഒരു രസമുള്ളതും അതുപോലെ തന്നെ ആഘോഷത്തിന് നിറപ്പകിട്ടേക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ വിഷുവിനാണ് ഈ ഒരു സംഭവം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. വിഷുവിന് പടക്കം പൊട്ടിക്കാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല, എല്ലാവരും വാങ്ങി പടക്കം പൊട്ടിക്കും, കമ്പിത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയൊരു അശ്രദ്ധ വലിയൊരു അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം, അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഇതാണ് ആ വീഡിയോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയോട്ടെ, എന്താണ് അവർ ചെയ്യണമെന്ന് നോക്കി നോക്കാം. രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിഷുവിന് സംഭവിച്ച കാര്യമാണ്, അതായത് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ വിഷുവിന് സംഭവിച്ച കാര്യം. ഇത് മറ്റേ സിനിമയിലും മറ്റേ ഡയലോഗ് പറഞ്ഞ പോലെ ഇവിടെ ഇപ്പം ആരാ പടക്കം പൊട്ടിച്ചേ, ആ ഒരു സെറ്റപ്പായി ഇപ്പത്. അപ്പോൾ ഇതാണ് കാര്യം, ചെറിയൊരു അശ്രദ്ധ ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് ഒന്നില്ലെങ്കിൽ പടക്കത്തിൻ്റെ അടുത്ത് ഇരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് കൂടുതൽ പടക്കം വെക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ചെറിയൊരു അശ്രദ്ധ വലിയൊരു അപകടം വിളിച്ചു വരുത്തും. ഇപ്പോൾ ഇത് വലിയ കാര്യമായിട്ട് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും വലിയൊരു അപകടമൊക്കെ ആണെങ്കിൽ എന്തായാലും നമുക്ക് ചെറിയ കുട്ടികളൊക്കെ അടുത്തുണ്ടെങ്കിൽ വലിയൊരു അപകടം തന്നെ വരാൻ സാധ്യതയുള്ള സാഹചര്യമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയൊരു മുൻകരുതൽ എന്തായാലും എടുക്കണം.